ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ആട്ടുമായിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ആട്ടിനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിങ്ങനെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫോം ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതല്ലെങ്കിൽ ചിലപ്പോൾ ഗ്ലാസ് ബോട്ടിൽസൊക്കെ മേടിക്കുമ്പോൾ കിട്ടും, അതാണിത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു ബോട്ടിൽ മേടിച്ചപ്പോൾ കിട്ടിയതാണ്, അതാണ് ഇത്രയും ലെങ്ത്തിലുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമ്മളെടുക്കുന്നത് നമ്മളെ ബോട്ടിലാണ് എടുക്കുന്നത്, ബോട്ടിലുമ്മിലാണ് നമ്മൾ ഈ ആട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിഷ്ടമുള്ള ബോട്ടിലുകൾ എടുക്കാം. നമ്മളുടെ ഈ ഒരു ഇതിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ലെങ്ത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് വേണ്ടോ, ഇതിൻ്റെ ഈ ഒരു സൈഡ് കുറച്ച് വൈഡാണ്, നല്ല വലുതായിട്ട് നിൽക്കുന്നുണ്ട്. താഴത്തെ ഭാഗം കുറച്ച് ചെറുതാണ്. അപ്പോൾ നമ്മൾ ഈ വലിയ ഭാഗത്തൂടെ നമ്മുടെ ഈ ബോട്ടിലിന് നമ്മൾ അങ്ങ് ഇറക്കി കൊടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ താഴത്തെ ഭാഗം കുറച്ച് ഇങ്ങനെ നന്നായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ടൈറ്റായിട്ട് അപ്പോൾ അവിടെ നിന്നോളും. ഈ ബോട്ടിൽ താഴെ ഭാഗത്താണ് കുറച്ച് കട്ടിയുള്ളത്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കയറ്റി കൊടുക്കുന്നത്. കണ്ടോ, ആ ഒരു ഭാഗം കണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ ഭംഗിയായിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഭാഗവും നല്ല ലൂസാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, താഴെ നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ വലിയ ഫോം ഇല്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഇതേ സെയിം മെത്തേഡ് നമുക്ക് നെറ്റിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. നെറ്റ് ബാഗുകൾ വരില്ല, അത് വെച്ചിട്ടും ചെയ്യാം. ഇത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെറുതാണോ ഉള്ളതെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു രണ്ടോ മൂന്നോ, ഒരു ഇപ്പോൾ ആപ്പിളിൻ്റെ ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പോലത്തെ ഫോമാണ് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു രണ്ടോ മൂന്നോ എണ്ണോ ഒക്കെ ഇങ്ങനെ ഇതുപോലെ വെച്ച് ഹൈറ്റ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഒരെണ്ണം ഗ്ലൂ ഇട്ട് ഒട്ടിക്കുക, ഇവിടെയും ഗ്ലൂ ഇടുക, അതിൻ്റെ മുകളിലത്തെ ഭാഗത്തും ഗ്ലൂ ഇടുക, എന്നിട്ട് നെക്സ്റ്റ് വൺ ഒട്ടിക്കുക. അങ്ങനെ അങ്ങനെ ഒട്ടിച്ച് ഇതുപോലെ മുകളിലോട്ട് നിൽക്കണം. ആ വിധത്തിലൊന്ന് നിങ്ങളൊന്ന് ഒട്ടിച്ചൊട്ടിച്ച് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഇത് ഒറ്റ പീസായതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ തന്നെ ഒട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പീസ് ഇതുപോലെ വെച്ച് ഇങ്ങനെ ഒന്ന് മുകളിലോട്ട് വരുന്ന വിധത്തിൽ ഒട്ടിച്ചെടുക്കുക. അതായത് ബോട്ടിലിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് വേണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ബോട്ടിലിൻ്റെ, ബോട്ടിലിൻ്റെ ഇവിടെ വെച്ചിട്ട് നമ്മളൊന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഗ്ലൂ ഇട്ട് കൊടുക്കാം, പക്ഷേ അതിനേക്കാളും ഈ ഒരു ഫോം ഷീറ്റൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലത് നമുക്ക് കെട്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇഷ്ടമുള്ള, ഞാനിപ്പോൾ വൂളാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ നൂല് യൂസ് ചെയ്താലും മതി, പക്ഷെ വൂള് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണല്ലോ, അതുകൊണ്ടാണ് വൂള് യൂസ് ചെയ്തത്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് കളറും കൂടി ആകുമ്പോൾ നമുക്കൊരു ഡെക്കോർ പീസ് പോലെ നമുക്കൊന്ന് ആക്കി കൊടുക്കുകയും ചെയ്യാം. ഒരു ഡിസൈനിങ് കൂടെ ആക്കാമെന്ന് വെച്ചിട്ടാണ്, ഡെക്കോർ അല്ല, സോറി, ഡിസൈനിങ് കൂടെ ആക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വൂള് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ വൂള് കൊണ്ട് ആ നെക്കിൻ്റെ പോർഷനിലൊന്ന് കെട്ടിക്കൊടുക്കാമെന്ന്, അതായത് ഈ ബോട്ടിലിൻ്റെ ആ ഒരു നെക്ക് ഇങ്ങനെ വരുന്ന തുടക്കം ഉണ്ടല്ലോ, അവിടെയാണ് കെട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കെട്ടിയിട്ട് അതിനൊന്ന് നമ്മളിങ്ങനെ നീളത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മൾ പല ബോട്ടിലാട്ടലും ചെയ്തിട്ടുണ്ടല്ലോ, നെക്കിൽ ഇങ്ങനെ ബീഡ്സൊക്കെ വെച്ചിട്ടുള്ള, ടെസൽസൊക്കെ വെച്ചിട്ടുള്ള ഡിസൈൻസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ചെയ്യാനാണ്. അപ്പോൾ നമ്മളിത് ഇത് ഇതാക്കിയിട്ട് അങ്ങനെ ആ ത്രെഡ് അങ്ങനെ കെട്ടി അവിടെ വെട്ടി കൊടുത്തിട്ടുണ്ട്. കെട്ടിയതിന് ശേഷം നമ്മൾ വെട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ബോട്ടിലിനേക്കാളും നീളത്തിലുണ്ടല്ലോ, ആ പീസ് നമ്മൾ രണ്ട് ഒന്ന് ജസ്റ്റ് മടക്കുക, പിന്നെ വീണ്ടും ഒന്ന് മടക്കുക, അങ്ങനെ മടക്കിയിട്ട് ഒരു ഫ്ലവർ ഷേപ്പിലാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ മടക്കി ഒന്നും കൂടെ ഒന്ന് മടക്കി കണ്ടോ, ഇങ്ങനെ നമ്മൾ രണ്ട് പ്രാവശ്യം ഒന്ന് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം മടക്കിയാലും മതി, ഇതിപ്പോൾ നീളം ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം മടക്കി. അപ്പോൾ അത് നല്ല ഒരു ഫ്ലവർ ആയിട്ടുള്ളൊരു ഷേപ്പിൽ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ നൂലൊക്കെ ഇട്ട് കെട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ മടക്കാം, ഗ്ലൂ ഇട്ടൊട്ടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുന്നതേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇനി നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ടെസൽസാണ്, ടെസൽസ് എല്ലാവർക്കും അറിയാം, നൂല് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്ത് ഇങ്ങനെ ആക്കി എടുക്കുന്നതാണ് ടെസൽസ്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ ആ നെക്കിൽ കെട്ടി കൊടുത്ത ത്രെഡിൻ്റെ അവിടെ നമ്മളിങ്ങനെ എന്താ ഇതുപോലെ അങ്ങ് കെട്ടിയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുറ്റി ആ ടെസൽസിനെ ഒന്ന് ആ ത്രെഡും ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരെണ്ണം നീളം കൂടിയിട്ടും കുറഞ്ഞിട്ടും നമ്മൾ കെട്ടി കൊടുക്കുകയാണ്. ഇത് നമുക്ക് മുന്നത്തെ ബോട്ടിലായിട്ടൊക്കെ നമ്മൾ ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീഡ്സ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യാം, ടെസൽസ് വേണമെന്നില്ല നിങ്ങളുടെ അതല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു ഫ്ലവർ പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടായാലും മതി.
അങ്ങനെ ആയാലും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ ഇവിടെ ഒരു ഫ്ലവർ വേസ് പോലെ നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്ലവറൊക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷീറ്റിന് നമുക്ക് കളർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു ആൻറ്റിക് ലുക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ ഇത് നല്ല പ്യുവർ വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്ന കാണാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് കളറൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കളറൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും പലരും ഈസി ആയിട്ടുള്ള ബോട്ടിലായിട്ട് ചെയ്യാൻ പറയുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈസി ആയിട്ടുള്ളത് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഞാൻ വീണ്ടും ബോട്ടിലായിട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.